വരൂ അങ്കിൾ, ഇരിക്കും. അങ്കിൾ ഇവിടെ വന്നാൽ അത്യാവശ്യമായിട്ട് ഇന്ദുവിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാനിപ്പോ വീട്ടിൽ നിന്നാ വരുന്നത്. ഇന്ദുവിന്റെ കാര്യത്തിന് വല്ല തീരുമാനമായോ? ഒരു ഉറച്ച തീരുമാനമായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൾ സമ്മതിച്ചു? സമ്മതിച്ചു. ഇതെങ്ങനെ പറഞ്ഞു അവസാനിപ്പിക്കും അങ്കിൾ? എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. എന്നുവെച്ചാൽ? ഒരു നോട്ടീസ് അയക്കണം. എന്ത് നോട്ടീസ്? ഡൈവോഴ്സ് നോട്ടീസ്. അങ്കിൾ എന്താണ് പറയുന്നത്? എന്റെയും എന്റെ കുടുംബത്തിന്റെയും അഭിമാനത്തിന്റെ പ്രശ്നമാണ് മോളെ ഇത്. മിനിമോളുടെ ഭാവി കൂടെ ആലോചിക്കണ്ടേ അങ്കിൾ? മിനിമോൾക്ക് എന്താ കുഴപ്പം? ഓ, 10-12 വർഷം കഴിയുമ്പോ അവളെ കല്യാണം കഴിച്ചയക്കുന്ന കാര്യമാണ്. അതിന് അവന്റെ കെയർ ഓഫ് എനിക്ക് ആവശ്യമില്ല. ഇന്ന് അവന്റെ കെയർ ഓഫ് എന്റെ മോൾക്ക് അപമാനവുമാണ്. അവൾക്ക് എന്താണെങ്കിൽ ഭ്രാന്തുണ്ടോ? എന്റെ മകൾക്കല്ല ഭ്രാന്ത്, ഭ്രാന്ത് അവനാണ്. അതുകൊണ്ടാണല്ലോ പേപ്പെട്ടിയെ പോലെ കണ്ട അഭിസാരികൾ വിട്ട് ഹോട്ടലുകൾ തോറും കയറി ഇറങ്ങി നടക്കുന്നത്. അവൻ എവിടെ വേണമെങ്കിൽ പീത്തിലേട്ടെ, എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ എന്റെ തറവാട്ടിൽ ഇനി അവൻ കാലുകൂത്താൻ പാടില്ല. പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കരുത്, ഒന്നുകൂടെ ആലോചിക്കും. ഒന്നല്ല 10 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. കുടുംബത്തിന്റെ അന്തസ്വാധീനവും ഒക്കെ പോയി മോളെ, ഇനി എന്താലോചിക്കാനാ? കുടുംബത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമല്ല ഇത്, ഇന്ദുവിന്റെയും മിനിമോളുടെയും ഭാവിയുടെ പ്രശ്നമാണ്. എന്റെ മോൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവളൊന്ന് മൂളിയാൽ മതി. 24 മണിക്കൂറിനകം അവൾക്ക് അനുയോജ്യനായ ഒരുത്തരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള കഴിവ് ഈ മംഗലത്ത് നാരായണൻ നേർക്കുണ്ട്. അതുകൊണ്ട് മോള് വേഗം തന്നെ വിവാഹമോചനത്തിനുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കുക. അങ്കിൾ, നോ, ഞാനിത് ചെയ്യില്ല, എനിക്കിത് ചെയ്യാൻ കഴിയില്ല. മോളെ, ഇന്ദുവും നീയും വേറെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലേ? നിന്റെ ഒരു സഹോദരിക്കാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കണക്കാക്കി നീ ഇത് ചെയ്യണം. അഥവാ നീ നോട്ടീസ് അയച്ചില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റും കൂടെ അയപ്പിക്കേണ്ടി വരും. ഒരു രജിസ്റ്റേഡ് ഉണ്ട്. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല സലീം. ഇത് ഇങ്ങനെ വിഷമിച്ചാലോ? ഇരിക്കും. ഇല്ല സലീം, നീ എങ്ങനെയെങ്കിലും നമ്മളെ കണ്ടത് തടയണം സലീം. ഞാൻ പോകാം, സമാധാനം വരും. ചെല്ലു സലീം. ആരാ? മനസ്സിലായില്ലോ. ഞാൻ രവിയുടെ നെയ്ബറാ, ഇന്ദുവിനോട് കാണാൻ വന്നതാ. എന്താ വിശേഷം? രവിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാ. രവിയെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എന്നോട് സംസാരിക്കാം, ഞാൻ ഇന്ദുവിന്റെ അച്ഛനാണ്. ഇതെന്താണ് സാർ? വക്കീൽ നോട്ടീസ് ആയിരിക്കും. ഇന്ദു എന്തൊരു അബദ്ധമാണ് ഈ കാണിക്കുന്നത്? സാറിന് ഇന്ദുവിനോട് ഉപദേശിച്ചൂടെ? എന്തിന്? താലി കെട്ടിയ ഒരു ഭാര്യയും കുഞ്ഞുമുള്ളപ്പോ തെരുവേശികളെ തേടിപ്പോയ ഒരുത്തനെ ഭാര്യ വേണ്ടെന്ന് പറഞ്ഞതാണോ അബദ്ധം? സാർ, സത്യമറിയാതെ സാർ സംസാരിക്കുന്നത്. നിങ്ങൾ രവിയുടെ റെക്കമെൻഡേഷനുമായിട്ട് വന്നതാണോ? എന്നാൽ അവനോട് പോയി പറഞ്ഞേക്ക് മംഗലത്ത് നാരായണൻ നായരുടെ പടിക്കകത്ത് ഇനി അവന് കാലുകുത്താൻ പറ്റില്ലെന്ന്. നിങ്ങൾ പോവാ.
എന്തായി സരി? ഐ എം സോറി. ശിവരാണ്, എന്റെ കക്ഷി ഡോക്ടർ ഇന്ദു വിവാഹമോചനം ആവശ്യപ്പെടാൻ സാധൂകരിക്കുന്ന രണ്ട് കാരണങ്ങൾ കോടതി മുമ്പാകെ ബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹോട്ടൽ ഷാലിമാറിൽ 401 നമ്പർ മുറിയിൽ നിന്നും ഒരു തെരുവുവേശിയോടൊപ്പം അസന്മാർഗിക പ്രവർത്തനത്തിന് പോലീസുകാരാൽ പിടിക്കപ്പെടുകയും തുടർന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും CC 342 നമ്പർ കേസിൽ SIT ആക്ട് അനുസരിച്ച് മിസ്റ്റർ രവി ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള എക്സിബിറ്റ് B6 ജഡ്ജ്മെന്റ്. എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ മിസ്റ്റർ രാജശേഖരൻ നായരുടെ മൊഴിയിൽ നിന്നും മിസ്റ്റർ രവി കോളേജിലെ ഏറ്റവും ദുർമാർഗിയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നതും അതിന്റെ പേരിൽ സസ്പെൻഷൻ തുടങ്ങി പല ശിക്ഷാ നടപടികൾക്കും പല പ്രാവശ്യം വിധേയനായി തീർന്നിട്ടുണ്ട് എന്നും ഇതിനകം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിവാഹത്തിലൂടെ മിസ്റ്റർ രവിയെ തിരുത്തിയെടുക്കാം എന്ന തെറ്റിദ്ധാരണയിലാണ് എന്റെ കക്ഷി ഡോക്ടർ ഇന്ദു മിസ്റ്റർ രവിയെ വിവാഹം കഴിച്ചത്. പക്ഷേ 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പിതാവായതിനു ശേഷവും മിസ്റ്റർ രവി തന്റെ അസന്മാർഗിക പ്രവർത്തികൾ തുടർന്നു വരികയായിരുന്നു എന്ന സത്യം കോടതിയോട് ബോധ്യപ്പെടുത്തുവാൻ തെളിവുകളിലൂടെ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ എന്റെ കക്ഷിക്ക് അനുകൂലമായി നീതിയുക്തമായ ഒരു വിധി ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. തച്ചാളിയറാണ്. മിസ്റ്റർ രവി, ഹാവ് യു എനിതിങ് ടു സേ? നോ സർ. മിസ് രജനി, നിങ്ങളുടെ കക്ഷി കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? യെസ് യുവർ ഓണർ, ഹി ഈസ് പ്രസന്റ്. കുട്ടിയെ കൊണ്ടില്ല. എന്താ മോളുടെ പേര്? മിനിമോൾ. മിനിമോൾക്ക് ഡാഡിയുടെ കൂടെ താമസിക്കുന്നതാണോ ഇഷ്ടം അതോ മമ്മിയുടെ കൂടെയോ? ഞാൻ മമ്മിയുടെയും ഡാഡിയുടെയും കൂടെയാ താമസിക്കുന്നത്. ആരുടെ കൂടെ താമസിക്കാനാണ് മോൾക്ക് കൂടുതൽ ഇഷ്ടം? ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ. നൗ യു കാൻ ടേക്ക് യുവർ ചൈൽഡ്. കുട്ടി എടുത്തോളൂ. The judgment will pronounce on Monday, 17th May.